ഇസ്ലാമിൻ്റെ ലക്ഷ്യങ്ങളെ മഖസദുകളെ പ്രധാനമായും നമുക്ക് രണ്ടായി തിരിക്കാം. പണ്ഡിതന്മാർ അതിന് അൽ മഖസദുൽ ആം അൽ മഖസദുൽ ഖാസ് എന്ന് പരിചയപ്പെടുത്തി കാണാം. ഒന്ന് ആമായ പൊതുവായ മഖസദ്, അൽ മഖസദുൽ ആം അതാണ് ഒന്ന്, ആമായ മഖസദ്, പൊതുവായ മഖസദ്, അഥവാ മൊത്തം സൃഷ്ടികൾക്ക് ഇഹത്തിലും പരത്തിലും നന്മ വരുത്തുക, അതാണ് ഇസ്ലാമിൻ്റെ പൊതുവായ ലക്ഷ്യം. എല്ലാ സൃഷ്ടികൾക്കും എല്ലാ ജീവികൾക്കും എല്ലാ മനുഷ്യർക്കും ഈ ലോകത്ത് മസ്ലഹത്ത് വേണം, പരലോകത്തും മസ്ലഹത്ത് വേണം, അതാണ് ഇസ്ലാമിൻ്റെ മൊത്തം കാഴ്ചപ്പാട്. അല്ലാഹു സൃഷ്ടിച്ച എല്ലാ മനുഷ്യർക്കും തങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ലോകം മുഴുക്കെയും സമാധാനമുണ്ടാവണം, ലോകം മുഴുക്കെയും മസ്ലഹത്ത്, നന്മകൾ നിറയണം. ഇനി പരലോകത്തെത്തുമ്പോൾ അവിടെ നരകസ്വർഗം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മനുഷ്യർക്കും ജിന്നുകൾക്കും. ആ മനുഷ്യജിന്ന വിഭാഗത്തിന് അവിടെ സ്വർഗം ലഭിക്കണം, നരകത്തിലേക്ക് ഒരാളും പോകാൻ ഇടയായി കൂടാ. ഇതാണ് മഖ്സദുൻ ആം, ഇസ്ലാമിൻ്റെ പൊതുവായ ലക്ഷ്യം, അടിസ്ഥാനമായ പൊതുവായ ലക്ഷ്യം എന്നത് എല്ലാവർക്കും ഇഹത്തിലും പരത്തിലും നേട്ടമുണ്ടാവുക, നന്മ മാത്രം കൈവരുക, അതാണ് ഇസ്ലാം ലക്ഷ്യമായി വെച്ചത്. അതിനാണ് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും ഉള്ളത്. ഇസ്ലാമിൻ്റെ മൊത്തം നിയമങ്ങളെ, വിശ്വാസരംഗത്താവട്ടെ, കർമ്മരംഗത്താവട്ടെ, ക്രയവിക്രയങ്ങളിലാവട്ടെ, ഏത് വിഷയത്തിലും ഇസ്ലാം നിശ്ചയിച്ച നിയമങ്ങൾ ഏതെടുത്താലും അവയുടെയെല്ലാം പൊതുവായ ലക്ഷ്യം ആളുകളുടെ മസ്ലഹത്താണ്, ആളുകളുടെ നന്മയാണ്, ആളുകളുടെ മേന്മയാണ്, ഇഹത്തിലാവട്ടെ പരത്തിലാവട്ടെ. ഇനി പൊതു പ്രത്യേകമായി എടുക്കുമ്പോൾ മഖാസിദുൽ ഖാസ്സ, അൽ മഖാസിദുൽ ഖാസ്സ, പ്രത്യേകമായ മഖസദ്, അതായത് ഓരോന്നിലും ഇസ്ലാം കാണിച്ച അതിൻ്റെ വ്യവസ്ഥകൾ, അത് പ്രധാനമായും മൂന്ന് നിലക്കാണ് ഇസ്ലാം പരിഗണിച്ചത്. ഒന്ന് അൽ റൂറിയാത്ത്, രണ്ട് അൽ ഹാജിയാത്ത്, മൂന്ന് അൽ തഹ്സീലിയാത്ത്. ഇങ്ങനെ മൂന്നെണ്ണമാണ്. അഥവാ ളറൂറിയാത്ത് എന്ന് പറഞ്ഞാൽ അനിവാര്യമായും പാലിക്കപ്പെടേണ്ടവ, നിർബന്ധമായും ഈ ലോകം മസ്ലഹത്ത് അധിഷ്ഠിതമായി മുന്നോട്ട് പോകണമെങ്കിൽ, മനുഷ്യകുലം മസ്ലഹത്ത് പ്രകാരം മുന്നോട്ട് പോകണമെങ്കിൽ, അവൻ്റെ കുടുംബം തകരാതിരിക്കണമെങ്കിൽ, അവൻ്റെ വ്യക്തിജീവിതം തകരാതിരിക്കണമെങ്കിൽ, ഒരു രാഷ്ട്രം തകരാതിരിക്കണമെങ്കിൽ, സാമ്പത്തിക മേഖല തകരാതിരിക്കണമെങ്കിൽ, പരലോകം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അനിവാര്യമായും അനുവർത്തിച്ചേ പറ്റൂവെന്നുള്ള ചില അടിസ്ഥാന തത്വങ്ങൾ, അതാണ് ളറൂറിയാത്ത്. രണ്ടാമത് ഹാജിയാത്താണ്, ആവശ്യമായവ, അത്യാവശ്യമെന്ന് പറഞ്ഞുകൂടെങ്കിലും ആവശ്യമാണ്, അതുണ്ടെങ്കിലേ അതതിൻ്റെ പൂർണ്ണതയ്ക്കാവുകയുള്ളൂ, അതുണ്ടെങ്കിലേ ശരിയാമണ്ണം അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതാണ് ഹാജിയാത്ത്. മൂന്നാമതായി കമാലിയാത്ത് എന്നോ തഹ്സീനിയാത്ത് എന്നോ വിളിക്കപ്പെടുന്ന പൂർണ്ണതകൾ, അഥവാ അത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലാവാൻ ഇവ കൂടി ഉണ്ടാവണം. ഇതില്ലെങ്കിൽ അത് കുറവ് എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ പൂർണ്ണതയിലേക്ക് എത്തുക ഇല്ല. നമ്മൾ അവിടെയൊക്കെ ചിലത് ളറൂറിയാത്താണ്, ചിലത് ഹാജിയാത്താണ്, ചിലത് തഹ്സീനിയാത്ത് അല്ലെങ്കിൽ കമാലിയാത്താണ്. ഇതിനെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം എല്ലാ വിധികളെയും നിശ്ചയിച്ചത്. അഞ്ചു വിധികളാണ് ഇസ്ലാമിലുള്ളത്: വാജിബ്, സുന്നത്ത്, ജായിസ്, കറാഹത്ത്, ഹറാം. ഇതാണ് ഇസ്ലാമിലെ പഞ്ചവിധികൾ.